യുവർ ഓണർ, ഈ കേസിന്റെ നിഗൂഢതയിലേക്ക് വെളിച്ചം വീശുന്ന സുപ്രധാനമായ ഒരു തെളിവ് ഞാനിവിടെ ഹാജരാക്കുക. ഭാര്യ ഭർത്തൃബന്ധത്തിൽ കിടപ്പുമുറിയിൽ അലമാരയ്ക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. അപ്രതീക്ഷിതമായി ഭർത്താവ് മുറിയിലേക്ക് കടന്നു വരുമ്പോൾ ഭാര്യയുടെ കാമുകൻ ഒളിച്ചിരിക്കുക അലമാരയ്ക്കകത്താണ്. യുവർ ഓണർ, എന്റെ കക്ഷിയുടെ കിടപ്പുമുറിയിലും സംഭവിച്ചത് മറ്റൊന്നുമല്ല, ഭാര്യ എന്ന പദത്തിന്റെ സകലമാന പവിത്രതയും ചവിട്ടി ചാണകപരുവമാക്കിയ ഈ സ്ത്രീയെ നിന്റെ കാര്യമല്ലേ ഞാൻ പറഞ്ഞു. ഞാൻ വാദിക്കാൻ പോകുന്ന കേസ് ആനന്ദവല്ലി, കരിനാക്ക് വളയ്ക്കാതെ ആറ്റുനോട്ട് ഉരുളി കമഴ്ത്തി കിട്ടിയ കേസായത് നിനക്കറിയോ? ഞാൻ ശയന പ്രദർശനം ചെയ്യുമ്പോ ഓരോ ഉരുളലിനും എലിവാണം പോലെ ലോ പോയിന്റിന്റെ ബ്രെയിനിൽ എരച്ചു കയറിയത്. എലിവാണം ഇട്ടോണ്ട് ഇവിടെ ഇരുന്നോ, അവസാനം പെരുവഴിയിൽ ഇറങ്ങി തെണ്ടേണ്ടി വരും. ആരെങ്കിലും ഒരു കേസ് തരണേ, കേസില്ലാ വക്കീലാണേ പറയേ. തെണ്ടേണ്ടി വന്നാലും ഞാൻ ഈ കോട്ട് ഊരൂല. നിങ്ങൾ ഊരോ ഊരാതിരിക്കോ, എന്താണെങ്കിലും ചെയ്യ. ഞാൻ അതൊന്നും അല്ല പറഞ്ഞത്. അമ്മാവിന് ഒരു അറ്റാക്ക് കഴിഞ്ഞിരിക്കുക, പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാ അമ്മാവന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ വേണ്ടിയുള്ള എല്ലാ കർമ്മങ്ങളും ഞാൻ ചെയ്യും. ചിതാഭസ്മത്തിൽ 100 ഗ്രാം മാറ്റി വെച്ചിട്ട് ബാക്കി ഗംഗയിൽ. എന്തിനാ 100 ഗ്രാം മാറ്റി വെക്കുന്നേ? ദിവസവും നെറ്റിയിൽ ചാർത്തി കോർട്ടിൽ പോയി കേസ് വാദിക്കാം. അയ്യോ, അമ്മാവിന്റെ ഭസ്മത്തിന്റെ കാര്യല്ല പറഞ്ഞേ, സ്വത്തിന്റെ കാര്യ. പണ്ട് അടിച്ചിറക്കി വിട്ട ഉണ്ണി ഏതായാലും തിരിച്ചു വരാൻ പോണില്ല. ആ നിലയ്ക്ക് ഈ സ്വത്തെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരിക്ക് ഉള്ളതാ. എത്ര തവണ പറഞ്ഞതാ, ഇപ്പൊ സ്വത്തെല്ലാം കൈകാര്യം ചെയ്യുന്നത് നിങ്ങളുടെ അളിയനല്ലേ, എന്തുകൊണ്ട് നിങ്ങളെ ഏൽപ്പിച്ചില്ല? അമ്മാവിന്റെ കാലം കഴിഞ്ഞാൽ അറിയാം ഇവരുടെയൊക്കെ തനി സ്വഭാവം. നമ്മൾ ഇവിടുന്ന് അടിച്ചിറക്കും, നോക്കിക്കോ. എടേ, നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചത്? നമ്മുടെ മകൻ പ്രകാശിനെ കൊണ്ട് വർഷയെ കല്യാണം കഴിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചത് ആ സദ്യ ഉണ്ടിട്ട് ഏമ്പക്കം വിടാനല്ല. വിചാരിച്ച പോലല്ല, കാഞ്ഞ ബുദ്ധി.